വെൽക്കം ടു ജോർജ് സ്പോട്ട്ലൈറ്റ്. വെറും 31 വയസ്സുള്ള ഒരു യുവാവ് ഓഹരിവിപണിയിൽ പണം നഷ്ടപ്പെട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവൻ അവസാനിപ്പിക്കുന്നു. 2 കോടിയോളം രൂപയുടെ ബാധ്യത ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ ആത്മഹത്യ. എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചത്? എങ്ങനെയാണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യത വന്നത്? നഷ്ടത്തിന്റെ പടുകുഴിയിൽ പെട്ടിട്ടും എന്തുകൊണ്ടാണ് ശരിയായി വഴി കാണിച്ചു കൊടുക്കാൻ ആരും ഇല്ലാതിരുന്നത്? ഏറ്റവും സുരക്ഷിതവും മികച്ച റിട്ടേൺ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമായ ഒരു മേഖലയാണ് ഓഹരി വിപണി. പക്ഷെ അതോടൊപ്പം തന്നെ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം അനുസരിച്ച് നഷ്ടസാധ്യതയുമുണ്ട്. ഓഹരി വിപണി എന്നത് പല മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ലോകത്ത് നടക്കുന്ന ചെറു ചലനങ്ങൾ പോലും വിപണിയെ സ്വാധീനിക്കാം. വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ളതുപോലെ തന്നെ വലിയ നഷ്ടങ്ങളും ഉണ്ടാകാമെന്ന പ്രാഥമികമായ അറിവുണ്ടെങ്കിൽ മാത്രം ഓഹരി വിപണിയിലേക്ക് പ്രവേശിക്കാം. ലാഭം മാത്രം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല സ്റ്റോക്ക് ട്രേഡിംഗ്. ഒരുപക്ഷെ വലിയ ലാഭം പ്രതീക്ഷിച്ച് വിപണിയിലേക്ക് വരികയും വൻതോതിൽ ട്രേഡിംഗ് നടത്തുകയും ചെയ്ത് സാമ്പത്തിക നഷ്ടമുണ്ടായാൽ അതുണ്ടാക്കുന്ന മാനസിക സംഘർഷം ചെറുതല്ല. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയ പണം ഉപയോഗിച്ചും മറ്റും ട്രേഡിംഗ് നടത്തുന്നവർ വലിയ അപകട സാധ്യത മനസ്സിലാക്കുന്നില്ല. കടം വാങ്ങിയ പണം കൊണ്ട് വ്യാപാരം നടത്താൻ പറ്റുന്ന മേഖലയല്ല ഓഹരി വിപണിയെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട ഒരു കാര്യമാണ്. ആ വ്യക്തി അന്നേ ദിവസം ഉച്ചവരെ ആയപ്പോഴേക്കും 2000 രൂപയുടെ ലാഭം ഉണ്ടാക്കി. പക്ഷെ കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് വീണ്ടും വലിയ ട്രേഡിംഗ് നടത്തി. പക്ഷെ വിപണി ക്ലോസ് ചെയ്തപ്പോൾ 2000 രൂപയുടെ ലാഭത്തിന് പകരം അദ്ദേഹത്തിനുണ്ടായത് 500 രൂപയുടെ നഷ്ടമായിരുന്നു. ചെറിയ ട്രേഡിങ്ങിലാണ് ഈ നഷ്ടം സംഭവിച്ചത് എന്നോർക്കണം. ഇത്തരത്തിൽ വലിയ ലാഭം ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തം പണം നഷ്ടപ്പെടുത്തുന്നവർ ധാരാളമുണ്ട്. ഈ ഡേ ട്രേഡിങ്ങും ഡെറിവേറ്റീവ്സ് ട്രേഡിങ്ങും ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള ഗാംബ്ലിംഗ് ആണ്. ഇത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലാണ് ചെയ്യുന്നതെങ്കിൽ, മ്യൂച്വൽ ഫണ്ട്സിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ, മ്യൂച്വൽ ഫണ്ട്സിലൂടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ 99.99% നല്ല റിട്ടേൺസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വലിയ നഷ്ടത്തിലേക്ക് പോയിട്ടും ആ ചെറുപ്പക്കാരന് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ ആരും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? പല വീഡിയോയിലൂടെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ട്രേഡിംഗിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളെക്കുറിച്ച്. ഏതാനും ചില വ്യക്തികളോ സ്ഥാപനങ്ങളോ യൂട്യൂബർമാരോ പറയുന്നത് കേട്ട് ഒരു ധാരണയുമില്ലാതെ ട്രേഡിംഗ് നടത്താൻ ഇറങ്ങരുത്. ഏതെങ്കിലും ഒരു ട്രേഡിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന ധാരണയും വേണ്ട. ലാഭമുണ്ടാക്കുന്നവർ ഉണ്ട്, അവർ ഒരു സുപ്രഭാതത്തിൽ വലിയ ലാഭമുണ്ടാക്കിയവരല്ല. ഓരോ ഓഹരികളെക്കുറിച്ചും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും പഠിച്ച് വർഷങ്ങൾ കൊണ്ട് അവർ ആർജിച്ചെടുത്ത അനുഭവ സമ്പത്താണ് നേട്ടമുണ്ടാക്കുന്നവരുടെ മൂലധനം. ഓഹരി വിപണിയുടെ നേട്ടം സ്വായത്തമാക്കാൻ ട്രേഡിംഗ് മാത്രമാണോ പോം വഴി? ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തി വലിയ ലാഭമുണ്ടാക്കുന്നവർ ധാരാളമുണ്ട്. ഗുണനിലവാരമുള്ള ഓഹരികളിൽ നിക്ഷേപിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് ഉചിത സമയത്ത് വിറ്റ് ലാഭമുണ്ടാക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. അംഗീകാരമുള്ള ഏജൻസികൾ വഴി മാത്രം ഇത്തരത്തിൽ നിക്ഷേപം നടത്തുക. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നത് ഇല്ലാതാക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. താങ്ക് യു.